നിങ്ങൾ നാട്ടിലുള്ള ആളാണെങ്കിലും എൻ ആർ ഐ ആണെങ്കിലും ഫാമിലിക്ക് ഒരു ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാണ് അത് ഒറ്റയ്ക്കും എടുക്കാം ഗ്രൂപ്പായിട്ടും എടുക്കാം പക്ഷെ വലിയ പണമൊന്നും ചിലവാക്കാതെ മികച്ച കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം നഷ്ടപ്പെടാത്ത രീതിയിൽ എടുത്തു വെക്കണമെങ്കിൽ വളരെ ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മാസം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടച്ചാൽ ഒരു കോടിയുടെ കവറേജ് കിട്ടുന്ന ഹെൽത്ത് ഇൻഷുറൻസ് വരെ ഏതൊരാൾക്കും എളുപ്പത്തിൽ എടുക്കാം ഇനി പണം വിഷയമല്ല കിടിലൻ പ്ലാൻ തന്നെ ആയിരിക്കണമെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിലും അതിനും വഴിയുണ്ട് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത് പോലെ വളരെ എളുപ്പത്തിൽ ഞാനിന്ന് പറയാൻ വേണ്ടി പോവാണ് അറിവില്ലാതെ ആരും പറ്റിക്കപ്പെടരുത് സാമ്പത്തിക ബാധ്യതയിൽ വീണ് പോവുകയും ചെയ്യരുത് അതിനാൽ തന്നെ ഈ വീഡിയോ പരമാവധി ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യണം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എന്തിനാണ് ശരിക്കും ഒരു ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് നമുക്കറിയാം ആശുപത്രികളിൽ വലിയ രീതിയിൽ ചികിത്സാ ചെലവ് വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വലിയ അപകടമോ അസുഖമോ ഒന്നും വരണമെന്നില്ല നമ്മുടെ വീട്ടിലുള്ള കുട്ടികളോ മാതാപിതാക്കളോ ഇനി നമ്മൾ തന്നെയോ നമ്മുടെ ജീവിത പങ്കാളിയോ ഒക്കെ ഒന്ന് വീണാ മാത്രം മതി ലക്ഷക്കണക്കിന് രൂപയായിരിക്കും എല്ല് പൊട്ടിയാൽ പോലും ആശുപത്രിയിൽ കൊടുക്കേണ്ടത് ശരീരത്തിലൊരു ചെറിയ മുഴ വന്ന് അത് ഓപ്പറേറ്റ് ചെയ്ത് കളയണമെങ്കിലോ അതിനും വലിയ രീതിയിൽ പണം കൊടുക്കേണ്ടി വരും ഇത്തരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നു ചേരുന്ന ആശുപത്രികളുമായി ബന്ധപ്പെട്ട വലിയ സാമ്പത്തിക ബാധ്യതയില്ലേ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മളടക്കമുള്ള ധാരാളം പേർ ചെറിയ പ്രീമിയം കമ്പനിയിലേക്ക് അടയ്ക്കുന്നു കമ്പനി ക്ലെയിം കൊടുക്കുന്ന ആർക്കാണ് അപകടങ്ങളോ അസുഖങ്ങളോ വന്ന് ആശുപത്രി ചിലവ് വരുന്ന ആളുകൾക്ക് മാത്രമാണ് അങ്ങനെ വരുന്നത് വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമായിരിക്കും അങ്ങനെ ഒരാളാണ് നമ്മളെങ്കിൽ നമുക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസ് കൊണ്ട് ഉപകാരം ഉണ്ടാവും ഇനി ഉപകാരപ്പെടാൻ വേണ്ടി ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആവാൻ ആരെങ്കിലും തയ്യാറാവോ ഒരിക്കലും ഇല്ല ഒരുപാട് പേർ കമ്പനിയിലേക്ക് പണം അടയ്ക്കുന്നു അതിൽ ആവശ്യമുള്ളവർക്ക് മാത്രം കമ്പനി പണം കൊടുക്കുന്നു കമ്പനിക്ക് എങ്ങനെ നോക്കിയാലും ലാഭമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നവർക്കും ലാഭമാണ് ഈ രീതിയിലാണ് വാസ്തവത്തിൽ ഹെൽത്ത് ഇൻഷുറൻസുകൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് രണ്ടും മൂന്നും വർഷമൊക്കെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മൾ ചെറിയൊരു രീതിയിൽ സമ്പാദ്യ ഉണ്ടാക്കി വെക്കുന്നത് ഈ പണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി മാറ്റി മാറ്റിവെച്ച പണമായിരിക്കും ഇത് പെട്ടെന്ന് ആശുപത്രിയിൽ കൊടുക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയല്ലേ എന്ന് വെച്ചാൽ ആശുപത്രിയിൽ പോകേണ്ട അവസരം വന്നാൽ നമുക്ക് പോവാതിരിക്കാൻ പറ്റും ഒരിക്കലും പറ്റില്ല കുട്ടികളുടെയും മാതാപിതാക്കളുടെയും നമ്മളുടെയും നമ്മുടെ വേണ്ടപ്പെട്ടവരുടെയും ഒക്കെ കാര്യമാകുമ്പോൾ നമ്മൾ ആശുപത്രിയിലേക്ക് പോകേണ്ടി തന്നെ വരും അവിടെ പണം കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവും ഇപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇനി അടുത്ത ചോദ്യം വരുന്നത് എപ്പോഴാണ് ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാനുള്ള ബെസ്റ്റ് സമയം അതിന് പ്രത്യേകിച്ച് സമയമൊന്നും നമുക്ക് എപ്പോഴാണോ തോന്നുന്നത് ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ നിങ്ങൾക്കൊരു ആരോഗ്യ ഇൻഷുറൻസ് ഇല്ല നിങ്ങളുടെ ഫാമിലിക്ക് ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഇല്ല അങ്ങനെയാണെങ്കിൽ ഇതാണ് ബസ് സമയം അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട് നമുക്ക് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാ അസുഖങ്ങൾക്കും പെട്ടെന്ന് തന്നെ ചെന്ന് കഴിഞ്ഞാൽ ക്ലെയിം തരില്ല നമുക്കൊരു അസുഖം വന്നു പെട്ടെന്ന് പോയി ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു നമ്മൾ ഓടി ചെല്ലുകയാണെങ്കിൽ അതിന് ക്ലെയിം കിട്ടണം എന്നില്ല ചില അസുഖങ്ങൾക്ക് മൂന്ന് വർഷം വരെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവാറുണ്ട് സാധാരണ രീതിയിലുള്ള അസുഖങ്ങൾക്കെല്ലാം മുപ്പത് ദിവസത്തിൻ്റെ സ്റ്റാൻഡേർഡ് വെയ്റ്റിംഗ് പീരീഡും ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്കൊരു മെഡിക്കൽ എമർജൻസി വരുന്ന സമയത്ത് ഓടി ചെന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല എപ്പോഴാണോ നമ്മുടെ മനസ്സിൽ എന്നൊരു തോന്നൽ വരുന്നത് ആ സമയത്ത് തന്നെ എടുത്തു വെക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഇല്ലെങ്കിൽ ഭാവിയിലാണ് അതിൻ്റെ പ്രശ്നങ്ങൾ വരിക ഇതിൻ്റെ സാമ്പത്തിക കാര്യം നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആശുപത്രികളുമായി ബന്ധപ്പെട്ട ചികിത്സാ ചെലവ് വർഷാവർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് ശതമാനവും പതിനാല് ശതമാനവും ഒക്കെയാണ് അതിലും വലിയ രീതിയിലാണ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇത്രയും പറയുന്ന സമയത്ത് തോന്നും എന്നാൽ ഏത് കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഏറ്റവും നല്ലത് അങ്ങനെ ചോദിക്കുന്ന നിരവധി ആളുകളുണ്ടല്ലേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിലുള്ള എല്ലാ ഹെൽത്ത് ഇൻഷുറൻസുകളെയും ഐആർ ഡി എ ഐ റെഗുലേറ്റ് ചെയ്യുന്നതാണ് ഗവൺമെൻറിന്റെ കൃത്യമായിട്ടുള്ള നിയന്ത്രണമുണ്ട് ഒരു കമ്പനിക്ക് പെട്ടെന്ന് തോന്നുകയാണ് ഒരു പ്ലാൻ നമുക്ക് പെട്ടെന്ന് ആളുകളിലേക്ക് അങ്ങ് വിൽക്കാം അങ്ങനെ വിൽക്കാനൊന്നും പറ്റില്ല ഗവൺമെൻറ് അതോറിറ്റിയിൽ നിന്ന് കൃത്യമായിട്ടുള്ള അപ്രൂവൽ എടുക്കണം എങ്ങനെ ക്ലെയിം കൊടുക്കുമെന്ന കാര്യം ബോധ്യപ്പെടുത്തണം ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഓരോ വാക്കുകളും ഇൻഷുറൻസ് ഡോക്യുമെൻറ്റിൽ എഴുതിയത് എന്ന കാര്യം ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തണം അതിനുശേഷം മാത്രമേ ഇത് വിൽക്കാനുള്ള അധികാരമുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ കമ്പനിയുടെ ഇൻഷുറൻസുകളും നല്ലതാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം എന്നാൽ അതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ മാർക്കറ്റിലുള്ള മറ്റ് കമ്പനികളുടെ പ്രൊഡക്റ്റുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കില്ലേ അതുപോലൊരു താരതമ്യം ചെയ്താൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഏതാണ് നല്ലതെന്ന് മനസ്സിലാക്കാൻ പറ്റും അതേക്കുറിച്ച് ഞാൻ പറയാം അതിന് മുന്നേ എങ്ങനെയാണ് വളരെ കുറഞ്ഞ ചിലവിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്ന് ചിന്തിക്കുന്നവരുണ്ടാവില്ലേ അവർക്ക് രണ്ട് രീതിയിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം പ്രധാനമായിട്ടും ഒന്ന് ഒരു ഏജൻറ്റിനെ സമീപിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം നല്ല കാര്യം തന്നെയാണ് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഓൺലൈൻ വഴി വളരെ കുറഞ്ഞ ചിലവ് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് സ്വാഭാവികമായിട്ടും ബൾക്കായിട്ടൊരു പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്കായിരിക്കും കുറഞ്ഞ തുകയ്ക്ക് സാധനം വിൽക്കാൻ വേണ്ടി പറ്റുക കാരണം എന്താണ് അവർ വലിയ ബിസിനസ് നടത്തുന്നവരാണ് അവർക്ക് വേണ്ടി കമ്പനി പ്രത്യേക ഡിസ്കൗണ്ട് കൊടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും തുക കുറയുന്നതാണ് പക്ഷേ ഓൺലൈൻ വഴി എന്ത് മേടിക്കുമ്പോഴും നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമല്ലേ തട്ടിപ്പുകൾ ധാരാളം ഉണ്ടാവും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓൺലൈൻ വഴി നിങ്ങൾക്ക് ഇൻഷുറൻസുകളെ കമ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കുള്ള ഗുണമെന്ന് പറയുന്നത് അമ്പത്തൊന്നോളം വ്യത്യസ്ത പ്ലാനുകൾ വിവിധ കമ്പനികളുടെ വ്യത്യസ്ത പ്ലാനുകളെ എളുപ്പത്തിൽ കമ്പയർ ചെയ്യാം കോളങ്ങളായിട്ടൊക്കെ തിരിച്ച് ഫീച്ചറുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് താൽപ്പര്യമുള്ള കമ്പനികളെ കമ്പയർ ചെയ്ത് നമുക്ക് വേണ്ട പ്ലാനുകൾ എടുക്കാം എന്നുള്ളത് മാത്രമല്ല മുൻപ് പറഞ്ഞതുപോലെ ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഓൺലൈൻ ഡിസ്കൗണ്ട് നമുക്ക് ലഭിക്കുന്നതാണ് അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ പോർട്ടും ചെയ്യാം പിന്നുള്ളൊരു ഗുണം എൻ ആർ ഐസ് ഒക്കെ ആണെങ്കിൽ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ എടുക്കാൻ നമുക്കറിയാം ധാരാളം പണം ചിലവ് വരും നാട്ടിലുള്ള ആളാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടാണ് ഹോസ്പിറ്റലിൽ പോകണം ചെക്കപ്പ് നടത്തണം ഇവിടെ നമുക്ക് ചെക്കപ്പുകളുടെ ആവശ്യമൊന്നുമില്ല മെഡിക്കൽ ഡോക്യൂമെൻറ്റ്സ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാം ഇങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഫിസിക്കലായിട്ട് ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ എന്ന് ചിന്തിക്കാൻ പാടില്ല നമുക്ക് മെയിലിൽ വരുന്ന ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ വാട്സാപ്പിൽ വരുന്ന ഡോക്യുമെൻറ്റ് മാത്രം മതി ക്ലെയിം കിട്ടാൻ വേണ്ടിയിട്ട് എന്നാൽ അതിൽ ഒതുങ്ങി നിൽക്കുന്നില്ല നമുക്ക് ഫിസിക്കലായിട്ടുള്ള ഡോക്യൂമെൻ്റ് ഇങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താലും ഒരാഴ്ച സമയം കൊണ്ട് തന്നെ വീട്ടിലേക്ക് അയച്ചു കിട്ടുന്നതായിട്ട് കാണാറുണ്ട് ആ ഹെൽത്ത് കാർഡ് നമുക്ക് ആശുപത്രികളിൽ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മാസം നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടച്ചാൽ ഒരു കോടിയുടെ കവറേജ് കിട്ടുന്ന ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാം ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ് പക്ഷേ വേറൊരു കാര്യം അതെല്ലാവർക്കും ഒന്നും കിട്ടില്ല അത് പ്രായം വളരെ കുറവുള്ള നല്ല ആരോഗ്യവാനായിട്ടുള്ള ആളുകൾക്ക് മാത്രം കിട്ടുന്നതാണ് അത്തരം ഇൻഷുറൻസുകൾ പക്ഷേ താരതമ്യേന വളരെ കുറഞ്ഞ തുകയ്ക്ക് നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള നല്ല പ്ലാനുകൾ പല പലർക്കും കമ്മീഷനൊക്കെ കുറവായതുകൊണ്ട് നമ്മളോട് പറയാത്ത പ്ലാനുകൾ പോലും നമുക്കിവിടെ കാണാൻ പറ്റും അതിൽ നിന്ന് നമുക്ക് വേണ്ടത് മാത്രം എടുക്കാം ഞാൻ ഇതേ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഏതാണ്ട് ഒരു മുന്നൂറ് രൂപയ്ക്ക് ാണ് ഞാൻ ഇൻഷുറൻസ് തന്നെ വളരെ എളുപ്പത്തിൽ എടുത്തു അടുത്തൊരു ഗുണം ഈ ബി പി ഉള്ളവർക്കും ഡയബറ്റിക്സ് ഉള്ളവർക്കും ഒന്നും ഇൻഷുറൻസ് തന്നെ പല കമ്പനികളും കൊടുക്കാറില്ല എന്നാൽ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്ന് വർഷത്തെ വെയിറ്റിംഗ് പീരിയഡ് ഇല്ലാതെ ഒന്നാമത്തെ ദിവസം തൊട്ട് ഇപ്പോൾ ഉള്ള ഇത്തരം അസുഖങ്ങൾക്ക് പോലും കവറേജ് കിട്ടുന്ന രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസുകൾ ഉണ്ട് എല്ലാ കമ്പനിയും ഒന്നും അത്രയും ഇൻഷുറൻസുകൾ പ്രൊവൈഡ് ചെയ്യണമെന്നില്ല പക്ഷേ ചില കമ്പനികൾ എല്ലാം അപ്പോൾ അത്രയും ഇൻഷുറൻസ് ഉണ്ടോ എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നോക്കാം പിന്നെ എല്ലാവർക്കും വരുന്നൊരു സംശയം ഏജൻ്റ് ഇല്ലാതെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഇൻഷുറൻസുകൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലെയിമിൻ്റെ സമയത്ത് എന്ത് ചെയ്യും എന്നുള്ളതാണ് എന്നാൽ ഞാൻ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴിയാണ് നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് മുപ്പത് മിനിറ്റ് ക്ലെയിം സപ്പോർട്ട് ഇടുന്നതാണ് കൂടാതെ ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറേയും കിട്ടും വാട്സപ്പിലാണ് നമുക്ക് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നമുക്ക് വളരെ എളുപ്പത്തിൽ സംശയങ്ങൾ ചോദിക്കാം ക്ലെയിമിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് എന്തെല്ലാം ഡോക്യൂമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യണം എന്തെല്ലാം രേഖകളാണ് വേണ്ടത് എന്തെല്ലാം മുൻകരുതലുകൾ ഞാൻ എടുക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചോദിക്കാം കൃത്യമായിട്ട് എല്ലാം നമുക്ക് വേണ്ട രീതിയിൽ സർവീസ് കിട്ടും ഇനി അതൊന്നും ഇല്ലെങ്കിലും എല്ലാ ആശുപത്രികളിലും നമുക്കറിയാം ഇപ്പൊ ഇൻഷുറൻസ് ഡെസ്കുകൾ ഉണ്ടാവാറുണ്ട് അവരോട് പോയി ഈ കാർഡ് കൊടുത്തു ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഏജന്റിന്റെ ആവശ്യം തന്നെ ഇല്ല തുക കുറഞ്ഞ ഇൻഷുറൻസ് കിട്ടുന്നുണ്ടോ എന്ന കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഓൺലൈൻ വഴി എടുക്കുകയാണെങ്കിലും ഏജൻറ്റ് വഴി എടുക്കുകയാണെങ്കിലും ഏത് രീതിയിൽ എടുക്കുകയാണെങ്കിലും നിങ്ങൾ എടുത്തു വെച്ചോളൂ നമുക്ക് പോളിസി ഇഷ്യൂ ചെയ്യുന്നത് കമ്പനിയാണ് എന്ന കാര്യം മാത്രം ഓർത്താൽ മതി അല്ലാതെ അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോമുകളോ ഏജൻറ്റോ അല്ല നമുക്ക് ഇൻഷുറൻസുകൾ നൽകുന്നത് നമുക്ക് കമ്പനിയാണ് നൽകുന്നത് അപ്പോൾ ഏത് രീതിയിൽ മേടിച്ചാലും നല്ലത് തന്നെയാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ എൻ ആർ ഐസ് ഒക്കെ ഈ ലിങ്ക് വഴി ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് നമുക്കറിയുന്ന പോലെ ഇരുപത്തഞ്ച് ശതമാനം വരെയുള്ള ഡിസ്കൗണ്ട് കൂടാതെ പതിനെട്ട് ശതമാനം ജി എസ് ടി വെയ്വറും അതായത് ജി എസ് ടി എക്സംഷനും അവർക്ക് കിട്ടുന്നതാണ് ജി എസ് ടി ആദ്യം അടയ്ക്കേണ്ടി വരും എന്നാൽ തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ കയറുന്നതാണ് അവരെല്ലാവരും ശ്രദ്ധിക്കണം എൻ ആർ ഐ അക്കൗണ്ടിൽ നിന്ന് തന്നെ പണം അടയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നാട്ടിലെ മറ്റ് സേവിങ്സ് അക്കൗണ്ടുകളൊക്കെ ഇപ്പോഴും കീപ്പ് ചെയ്യുന്ന ആളുകളുണ്ട് നിയമവിരുദ്ധമാണ് എങ്കിലും അതുവഴിയൊന്നും പേയ്മെൻറ്റ് നടത്തിയാൽ നിങ്ങൾക്ക് ജി എസ് ടി തിരിച്ചു കിട്ടില്ല പതിനെട്ട് ശതമാനത്തിൻ്റെ കുറവ് എന്ന് ചിന്തിക്കുന്ന സമയത്ത് വളരെ വലിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് എന്ന കാര്യം മറക്കാതിരിക്കുക ഞങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്നവർക്ക് ഇല്ലാത്ത ഈ അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഒരു ഫാമിലി ഫ്ലോട്ടർ വേണോ അതായത് ഫാമിലിയിലെ എല്ലാവർക്കും കൂടെ ഒരൊറ്റ ഇൻഷുറൻസ് വേണോ അത് ഓരോരുത്തർക്കും വേറെ 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 ഇൻഷുറൻസ് വെച്ചിട്ട് എല്ലാവരെയും കവേഡ് ആക്കണോ എന്ന കാര്യമാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കുടുംബം എങ്ങനെയുള്ള കുടുംബമാണ് എന്ന കാര്യമാണ് നമ്മുടെ കുടുംബത്തിൽ ആർക്കും അത്രയും അസുഖമൊന്നും വരുന്നില്ല അങ്ങനെയാണെങ്കിൽ ഒരു ഫാമിലി ഫ്ലോട്ടർ ഇൻഷുറൻസ് കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ ഒരു ആയിട്ടുള്ള ഒരു സംഖ്യ ഉണ്ടാവും ഉദാഹരണത്തിന് ഇരുപത് ലക്ഷം ആ ഇരുപത് ലക്ഷം ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം ചിലപ്പോൾ ഒരു ലിമിറ്റ് ഉണ്ടാവും ഓരോരുത്തർക്കും ഉപയോഗിക്കുന്നതിന് അല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ടാവും അത് കൃത്യമായിട്ട് നമുക്ക് തന്നെ മനസ്സിലാവുന്നതാണ് അത്തരം ഇൻഷുറൻസുകൾ എടുത്ത് വെക്കുകയാണെങ്കിൽ താരതമ്യേന തുക കുറവായിരിക്കും എന്നാൽ ഒരു ഫാമിലിയിൽ പ്രായമായ ആളുകളുണ്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് എപ്പോഴും അസുഖം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഒറ്റ ഇൻഷുറൻസ് എടുത്താൽ അവിടെ സംഭവിക്കാൻ പോകുന്ന അപകടം എന്താണ് നമുക്കറിയുന്നത് പോലെ ഒന്നോ രണ്ടോ മൂന്നോ ആൾക്ക് ഒരേ വർഷത്തിൽ തന്നെ അസുഖം വന്നു കഴിഞ്ഞാൽ ആ തുക ചിലപ്പോൾ പെട്ടെന്ന് തീർന്നു പോകും ആ തുക തീർന്നു പോയി കഴിഞ്ഞാൽ ബാക്കി പണം നമ്മൾ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് പ്രായമായ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇൻഷുറൻസ് എടുത്തു കൊടുക്കുക നമ്മളല്ലാത്ത നാല് പേരുള്ള രണ്ട് കുട്ടികളും ഭാര്യയും ഭർത്താവുള്ള ഒരു ഫാമിലി ആണെങ്കിൽ അവർക്ക് ഒന്നിച്ചൊരു ഇൻഷുറൻസ് എടുക്കുന്നതിൽ വലിയ തെറ്റുണ്ടാവില്ല പക്ഷേ പ്രായമായ ആളുകളെയും ഈ ഗ്രൂപ്പിലേക്ക് വിടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് നോ ക്ലെയിം ബോണസ് പോലുള്ള കാര്യങ്ങൾ കിട്ടാനുള്ള സാധ്യത കുറയുന്നതാണ് അതുകൂടാതെ ആകെ മൊത്തം പ്രീമിയം നോക്കുന്ന സമയത്ത് അത് കൂടാനും വളരെ വലിയ സാധ്യതകളുണ്ട് ഇനി ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങൾ നമ്മൾ പറയാം ഇതെന്തായാലും നിർബന്ധമായിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ് എല്ലാ കമ്പനിയും ഐ ആർ ഡി ഐ റെഗുലേറ്റ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞതാണ് അതിൽ തന്നെ മികച്ച കമ്പനി ഏതാണെന്ന് കണ്ടെത്താൻ ഈ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം ഒന്നാമത്തതാണ് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ഇപ്പോൾ ക്യാഷ്ലെസ് സേവനം നൽകുന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ പാർട്ട്ണറായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഒരു കമ്പനി പതിനെണ്ണായിരം ആശുപത്രികളിൽ ക്യാഷ്ലെസ് സേവനം നൽകുന്നുണ്ട് ഒരു ഇൻഷുറൻസ് കമ്പനി അയ്യായിരം ഹോസ്പിറ്റലുകളിൽ മാത്രമേ ക്യാഷ്ലെസ് സേവനം നൽകുന്നുള്ളൂ അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക ഈ പതിനെണ്ണായിരം ക്യാഷ്ലെസ് ഹോസ്പിറ്റലിലുള്ള കമ്പനി തിരഞ്ഞെടുക്കും അല്ലേ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അതായത് നമ്മൾ നോക്കുക നമുക്ക് അസുഖം വരാൻ സാധ്യതയുള്ള സ്ഥലം ഏതാണ് നമ്മൾ ജീവിക്കുന്ന സ്ഥലമല്ലേ നമ്മുടെ നാടല്ലേ ആ നാട്ടിലുള്ള ആശുപത്രിയിലായിരിക്കുമല്ലോ നമ്മൾ പോവുക അപ്പം നമ്മൾ പോകുന്ന നമുക്ക് താല്പര്യമുള്ള ആശുപത്രികളിൽ ക്യാഷ്ലെസ് സേവനം നൽകാൻ ഈ കമ്പനികളിൽ ഏത് കമ്പനിക്കാണ് പറ്റാമെന്ന് നോക്കണം പതിനെണ്ണായിരം ആശുപത്രികൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല നമുക്ക് താല്പര്യമുള്ള ആശുപത്രികളിൽ ആ സേവനം ലഭ്യമാവുമോ എന്ന കാര്യം പ്രത്യേകമായിട്ട് നോക്കണം ഇതെങ്ങനെ നോക്കാം ഞാൻ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾ ഓരോ ഇൻഷുറൻസിൻ്റെയും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പിൻകോഡ് അനുസരിച്ച് നമ്മുടെ നാട്ടിൽ ക്യാഷ്ലെസ് സേവനം നൽകുന്ന ആശുപത്രികൾ എന്ന് കൃത്യമായിട്ട് കാണാം അത് നമ്മുടെ ഇൻഷുറൻസ് ഡോക്യുമെൻറ്റ്സിനൊന്നും കാണുന്നില്ല എന്നാൽ വെബ്സൈറ്റ് വഴി പിൻകോഡ് അടിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ആദ്യം തന്നെ ഇത് കാണിക്കും അപ്പം നമുക്ക് വേണ്ട കമ്പനികളെല്ലാം നോക്കുക അതിൽ നമുക്ക് വേണ്ട ആശുപത്രികളിൽ കൃത്യമായ സേവനം നൽകുന്ന കമ്പനി ഏതാണ് എന്ന് തിരിച്ചറിയേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് രണ്ടാമത്തെ കാര്യം കവറേജ് ആണ് ഇനഫ് ആയിട്ടുള്ള കവറേജ് വേണം ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾക്ക് മിനിമം അഞ്ച് ലക്ഷത്തിൻ്റെയെങ്കിലും വേണം ചെറുപ്പക്കാരാണെങ്കിൽ ഒരു പത്ത് ലക്ഷത്തിൻ്റെയെങ്കിലും വേണം പ്രായമായ ആളുകളാണെങ്കിൽ പതിനഞ്ച് ലക്ഷത്തിൻ്റെ എങ്കിലും ആണ് നിർബന്ധമായിട്ടും നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള കാര്യം പക്ഷേ ഇതിൽ തന്നെ സബ് ലിമിറ്റുകൾ ഉണ്ടാവും ഇരുപത് ലക്ഷത്തിൻ്റെ കവറേജ് ഉണ്ടെങ്കിലും ഏതെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ രണ്ടര ലക്ഷം രൂപ ആയാൽ അതിൽ ലിമിറ്റ് ഉണ്ടാവും രണ്ട് ലക്ഷം രൂപ വരെ മാത്രമേ ഞങ്ങളുടെ കമ്പനി പേ ചെയ്യൂ എന്ന കാര്യം അപ്പോൾ അൻപതിനായിരം നമ്മുടെ കയ്യിൽ നിന്ന് പോകും അങ്ങനെ ആവുന്ന സമയത്ത് സബ് ലിമിറ്റുകൾ പരമാവധി കുറഞ്ഞതാണോ നോക്കണം അതുപോലെ എക്സ്ക്ലൂഷൻസ് ഉണ്ടോ എന്ന് നോക്കണം ചില കാര്യങ്ങൾക്ക് ഞങ്ങൾ കവർ ചെയ്യില്ല എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എക്സ്ക്ലൂഷൻസ് ഉണ്ടോ എന്നും കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കണം അതിൻ്റെ കൂടെ പരമാവധി ആണോ എന്ന് കൂടെ പരിശോധിക്കുക ഒരുവിധം സാമാന്യം നമുക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങളെല്ലാം കവേഡ് ആണോ എന്ന് നോക്കുക ഇനി കവേർഡ് അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആഡോണുകൾ ആഡ് ചെയ്ത് അത്തരം അസുഖങ്ങളെ കവർ ചെയ്യാൻ പറ്റും നമ്മൾ സാധാരണ ഒരു സംഖ്യ കൊടുത്ത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ക്യാൻസർ കവറൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു കോടിയുടെ ഇൻഷുറൻസ് ഒക്കെ ക്യാൻസറിന് വേണ്ടി മാത്രമുള്ളത് നമുക്ക് വളരെ തുച്ഛമായ തുകയ്ക്ക് തന്നെ സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണം മൂന്നാമതായിട്ട് വെയിറ്റിംഗ് പീരീഡ് ഒന്ന് ശ്രദ്ധിച്ചേക്കണം ആറ് മാസം കഴിഞ്ഞ് എനിക്കൊരു സർജറി ഉണ്ട് അതുകൊണ്ട് ഇപ്പം ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുകയാണ് എന്നാൽ സർജറിക്ക് കിട്ടുമെന്ന് കരുതി കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തത് വെറുതെ ആയി കാരണം സർജറിക്കൊക്കെ നമുക്കറിയാം മൂന്ന് നാല് വർഷമൊക്കെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവാറുണ്ട് സാധാരണ സ്റ്റാൻഡേർഡ് വെയ്റ്റിംഗ് പീരീഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുപ്പത് ദിവസം ഉണ്ടാവാറുണ്ട് പക്ഷേ ഞാൻ കമൻറ്റിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾ നോക്കുകയാണെങ്കിൽ വെയിറ്റിംഗ് പീരീഡിൻ്റെ ഫിൽറ്റർ ഇട്ടാൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നത് മാത്രമല്ല ഡയബറ്റിക്സിനും ബിപിക്കും ഒക്കെ വെയിറ്റിംഗ് പീരീഡ് ഇല്ലാത്ത ഡേ വൺ തൊട്ട് ക്ലെയിം കിട്ടുന്ന രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക എന്നുള്ള നിർബന്ധമാണ് വെറുതെ കമ്പനിയെ തെറി വിളിച്ചിട്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല നാലാമത്തേത് ക്ലെയിം സെറ്റിൽമെൻറ് റേഷ്യോ ആണ് എല്ലാ കമ്പനികളും ഐ ആർ ഡി ഐ റെഗുലേറ്റ് ചെയ്യുന്നതാണെങ്കിലും കമ്പനികൾ പല പല കാരണം പറഞ്ഞ് ക്ലെയിമുകൾ റിജക്റ്റ് ചെയ്യാറുണ്ട് എനിക്കറിയാം കമ്പനികൾ തീരെ തരില്ല എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട് അങ്ങനെയൊന്നും ഇല്ല ഇന്ത്യയിൽ നിയമമൊക്കെ ഉണ്ട് കൃത്യമായിട്ട് നമുക്ക് ഒറ്റ മെയിലിൽ തന്നെ ഈ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതല്ലാതെ മറ്റ് പോംവഴികളൊന്നും നമ്മുടെ മുന്നിലില്ല കമ്പനികൾ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ സാധ്യത ഏറെയാണ് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് പരമാവധി മാറി നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും ക്ലെയിം സെറ്റിൽമെൻറ് റേഷ്യോ നോക്കുക നൂറുപേർ ക്ലെയിമിന് വേണ്ടി കമ്പനിയിൽ അപേക്ഷിച്ചു എത്ര പേർക്ക് കമ്പനി ക്ലെയിം കൊടുത്തു എന്നതിൻ്റെ പെർസെൻ്റേജ് ആണ് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ അതൊരു തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊൻപതൊക്കെ ഉണ്ടെങ്കിൽ നൂറ് പേർ ക്ലെയിമിന് വേണ്ടി പോയി തൊണ്ണൂറ്റൊൻപത് പേർക്കും ക്ലെയിം കിട്ടി എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ക്ലെയിം സെറ്റിൽമെൻ്റ് റേഷ്യോ ഉയർന്ന് നിൽക്കുക എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മളത് നോക്കുന്ന സമയത്ത് ഓവറോൾ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ നോക്കാതെ കഴിഞ്ഞ വർഷത്തതും കഴിഞ്ഞ മാസത്തതും കഴിഞ്ഞ ക്വാർട്ടറിലെതും ഒക്കെ ആയ ക്ലെയിം സെറ്റിൽമെൻ്റ് റേഷ്യോ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കമ്പനി ഈ അടുത്ത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും ചിലപ്പോൾ പെട്ടെന്നായിരിക്കും കമ്പനിയുടെ സ്വഭാവം മാറുക അപ്പോൾ ആ കാര്യം കൂടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ നാലെണ്ണമാണ് എങ്കിലും നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എല്ലാവർക്കും പരമാവധി നല്ല രീതിയിൽ ഉപയോഗപ്പെടുന്ന സമയത്ത് അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് നമ്മുടെ കുടുംബത്തിൽ വിവാഹപ്രായമായ സ്ത്രീകൾ പെൺകുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കല്യാണം കഴിച്ച ആളുകളുണ്ടെങ്കിൽ കല്യാണം കഴിച്ച് വന്നവരുണ്ടെങ്കിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് മെറ്റേണിറ്റി കവറേജ് ഉള്ള ഹെൽത്ത് ഇൻഷുറൻസുകൾ എടുത്തു കൊടുക്കുക അവരുടെ പ്രഗ്നൻസി ഒക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളുണ്ട് വളരെ ലാഭമാണ് എന്താണെങ്കിലും എൻ്റെ ആവശ്യം വരും നമുക്കറിയാല്ലേ അൻപതിനായിരം രൂപയൊക്കെ ഡെലിവറിക്ക് കവേർഡ് ആവുന്ന രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസുകൾ ഒരു വർഷത്തിൽ നമ്മൾ അടയ്ക്കേണ്ട പണം ചിലപ്പോൾ പന്ത്രണ്ടായിരം രൂപയ്ക്ക് ആയിരിക്കും അപ്പോൾ രണ്ട് വർഷം അടച്ചാലും നമ്മൾ പത്തിരുപത്തിനാലായിരം രൂപയടയ്ക്കുന്നുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ തന്നെ അൻപതിനായിരം രൂപ വരെ കവേർഡ് ആവുകയാണ് അപ്പോൾ വളരെ നല്ല കാര്യമല്ലേ എന്താണെങ്കിലും നമുക്ക് ലാഭമാണ് ഇത്തരം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ളത് സ്ത്രീകൾ എന്താണെങ്കിലും എടുത്തു വെക്കുന്നത് നല്ല കാര്യമാണ് ജനിക്കുന്ന കുട്ടിയെ ഡേ വൺ തൊട്ട് നമ്മുടെ പോളിസിയിൽ അംഗമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്തരം പ്ലാനുകളൊക്കെ ഉണ്ട് അപ്പോൾ സ്ത്രീകൾക്കൊക്കെ എടുത്തു കൊടുക്കുന്ന സമയത്ത് അത്തരം പ്ലാനുകൾ എടുത്തു കൊടുക്കുക കല്യാണം കഴിച്ച് പോവേണ്ട ഒരു കുട്ടിയാണെങ്കിൽ അത്തരം പ്ലാനുകൾ കൊടുത്താൽ വെയിറ്റിംഗ് പീരിയഡൊക്കെ ഒന്ന് കഴിഞ്ഞ് കിട്ടും അങ്ങനെ കഴിഞ്ഞ് കിട്ടുകയാണെങ്കിലോ നല്ല രീതിയിൽ തന്നെ ഈ പ്ലാനുകൾ ഉപയോഗിക്കുകയും ചെയ്യാം ഇനി നമ്മുടെ ഫാമിലിയിലുള്ളത് പ്രായം കൂടിയ ആളുകളാണെങ്കിലോ അവർക്ക് ഡേ കെയർ ട്രീറ്റ്മെൻ്റ് എല്ലാം ലഭ്യമാവുന്ന രീതിയിലുള്ള പോളിസികൾ എടുക്കണം എല്ലാ പോളിസിയിലും ഇത് ലഭ്യമാവണമെന്നുണ്ടാവില്ല ഒരു ദിവസം പോയി അവരുടെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് ാണ് അപ്പോൾ ആ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് കമ്പനി ക്ലെയിം തരുമെന്ന് പറയുന്ന ഇൻഷുറൻസുകളാണ് സ്വാഭാവികമായിട്ടും ഫീച്ചർ കൂടുന്ന സമയത്ത് ഒരു ഫോണിൻ്റെ ഫീച്ചർ കൂടുമ്പോൾ അതിൻ്റെ വില കൂടുന്നത് പോലെ പോളിസിയുടെ ഫീച്ചർ കൂടുന്ന സമയത്ത് അതിൻ്റെ വിലയും കൂടുന്നതാണ് എങ്കിലും ഉപയോഗപ്പെടുമ്പോൾ പരമാവധി ഉപയോഗപ്പെടാൻ വേണ്ടിയിട്ട് പത്തോ അഞ്ഞൂറോ രൂപ അധികം കൊടുക്കുക എന്നുള്ള കാര്യം വലിയ കാര്യമായിട്ട് കാണേണ്ടതില്ല രണ്ടാമത്തത് ഈ പ്രായം കൂടിയ ആളുകൾ തന്നെയാണെങ്കിലും അവർക്ക് ഡൊമിസിലറി കെയർ ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ എന്ന് നോക്കണം ഇപ്പോൾ ആശുപത്രിയിലെ ഡോക്ടർമാർ വീട്ടിൽ വന്ന് ചികിത്സിച്ചു പോകുന്ന സംവിധാനങ്ങളുണ്ട് അവരെ കിടത്തി ചികിത്സിക്കുന്ന സംവിധാനമൊക്കെ ഉണ്ടല്ലോ അത് വീട്ടിൽ തന്നെ ചെയ്യുന്ന സംവിധാനങ്ങൾക്ക് പോലും ക്ലെയിം കിട്ടുന്ന രീതിയിലുള്ള പോളിസികൾ ഇപ്പോൾ ലഭ്യമാണ് ഇനി ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടി എടുത്തു വെക്കുന്ന പോളിസികളിൽ ഡോക്ടർ കൺസൾട്ടേഷൻ ഉണ്ടെങ്കിൽ അത് ഉറപ്പുവരുത്തുന്നത് നല്ല കാര്യമായിരിക്കും ഈ ഡോക്ടർ കൺസൾട്ടേഷൻ എന്ന് പറയുമ്പോൾ ഡോക്ടർ കാണാൻ പോകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പണമില്ലേ അതിന് ഒരു അഞ്ഞൂറ് രൂപ വരെ ഓരോ തവണയും ഇപ്പോൾ വർഷത്തിൽ നാല് തവണയൊക്കെ തരാമെന്ന രീതിയിൽ പോളിസികൾ കാണാറുണ്ട് അല്ലെങ്കിൽ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് നമ്മൾ ഡേ വൺ തൊട്ട് ആ കുട്ടിയെ പോളിസിയിൽ ചേർക്കുമല്ലോ ആ കുട്ടിക്ക് നിർബന്ധമായിട്ടും എടുത്തു വെക്കേണ്ട വാക്സിനുകളൊക്കെ ഇല്ലേ നല്ല പണം തന്നെ ചിലവാകുന്നതാണ് അത്തരം വാക്സിനുകളുടെ ചാർജുകൾ കവേർഡ് ആവുന്ന രീതിയിലുള്ള ഇൻഷുറൻസുകൾ കാണാറുണ്ട് ഡോക്ടറെ കാണിക്കുന്ന ചിലവാണെങ്കിലും ഒക്കെ ഇത് കുട്ടികൾക്ക് പ്രായമായവർക്ക് എന്നൊന്നും ചെറുപ്പക്കാർക്ക് വേണമെങ്കിലും അത്തരം ഫീച്ചറുകൾ ആഡ് ചെയ്യാവുന്നതാണ് എന്നാലും ഇവരുടെ കാര്യത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും നമുക്ക് ലാഭമായിരിക്കും പോളിസി കുറച്ചുകൂടെ നല്ലതാവണമെങ്കിൽ പ്രീ ഹോസ്പിറ്റലൈസേഷനും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനും കവർ ചെയ്യുന്ന രീതിയിലുള്ള പോളിസികൾ എടുക്കുന്നത് കാണാറുണ്ട് ഒരു മുപ്പത് ദിവസമെങ്കിലും പ്രീ ആൻഡ് പോസ്റ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് മാത്രമല്ല ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട ചെലവുകൾ നമുക്ക് ഉണ്ടാവാറുള്ളത് അല്ലേ അതിന് മുന്നേ ഉണ്ടാവാറുണ്ട് അത് കഴിഞ്ഞു ഉണ്ടാവാറുണ്ട് അപ്പോൾ ഒരു മുപ്പത് ദിവസം വീതമെങ്കിലും ഇത് കവറാവുന്ന രീതിയിലുള്ള പോളിസികൾ നമുക്ക് എടുത്തു വെക്കാം കൃത്യമായിട്ട് അത് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും ഞാൻ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾ പോളിസി നോക്കുന്ന സമയത്ത് ഫിൽറ്ററിൽ കയറി പ്രീ ഹോസ്പിറ്റലൈസേഷനും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനും ടിക്ക് ചെയ്ത് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നൽകുന്ന പോളിസികളെ തരംതിരിച്ച് കാണിക്കുന്നതാണ് അതിൽ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കി വേണ്ടതിന് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് എന്നാൽ ഒരു ഏജൻറ്റിൻ്റെ അടുത്ത് തന്നുകഴിഞ്ഞാൽ അവരെ കയ്യിലുള്ള രണ്ടോ മൂന്നോ പ്ലാൻ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഓൺലൈൻ വഴി എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് എന്ന് വീണ്ടും പറയുന്നത് അടുത്തതായിട്ട് ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പലപ്പോഴും സാധാരണ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് പറയുന്ന സമയത്തും പറഞ്ഞിട്ടുള്ളതാണ് കോപ്പേ ക്ലോസ് ഇല്ലാത്തത് എടുക്കുക കോപ്പേ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് ശതമാനം നമ്മൾ കൊടുക്കുക ബാക്കി എൺപത് ശതമാനം കമ്പനി തരും എന്ന രീതിയിലുള്ള ക്ലോസുകളാണ് അപ്പോൾ ഇരുപത് ശതമാനമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് അടക്കേണ്ടി വരും അങ്ങനെ അടയ്ക്കുന്ന ഇൻഷുറൻസുകളാണെങ്കിൽ താരതമ്യേന അതിൻ്റെ റേറ്റ് കുറവായിരിക്കും അതിൻ്റെ വില കുറവായിരിക്കും പക്ഷേ നമുക്ക് കയ്യിൽ പണം ഉണ്ടെങ്കിൽ നൂറ് ശതമാനം കമ്പനി തന്നെ അടയ്ക്കുന്നതാണ് നമുക്ക് താല്പര്യമെങ്കിൽ അത്തരം ഇൻഷുറൻസുകൾ എടുക്കാം എന്നാൽ എന്തെങ്കിലും ഒരു ഇൻഷുറൻസ് കുറഞ്ഞതൊക്കെ എടുത്തു വെക്കണമെന്ന് നിർബന്ധമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതെങ്കിലും എടുത്തു വയ്ക്കുക അല്ലേ ഒന്നും ഇല്ലാത്തതിലും ഏതാണ് എന്തെങ്കിലും ഉള്ളത് അപ്പോൾ ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ കോപ്പേ ക്ലോസ് ഉണ്ടാവാൻ പാടില്ല അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് റൂം റെൻറ്റ് ലിമിറ്റും ഉണ്ടാകാൻ പാടില്ല ഇനി റൂം റെൻറ്റ് ലിമിറ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് ഉയർന്ന ലിമിറ്റ് ആണെങ്കിൽ വളരെ നല്ലതാണ് നമുക്കൊരു ആശുപത്രിയിലൊക്കെ പോയി കിടക്കുന്ന സമയത്ത് ഒരു എ സി റൂം കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ അല്ലാതെ നമ്മൾ വാർഡിൽ കിടക്കുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാവും അപ്പോൾ പ്രായമായ ആളുകളൊക്കെ ആണെങ്കിൽ ഒരു നല്ലൊരു റൂമിലൊക്കെ കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഷുറൻസ് എന്നെ എടുത്തു വെക്കുക ഒരു ഇൻഷുറൻസ് എന്ന പേരിൽ ഏതെങ്കിലും ചെറിയ ഇൻഷുറൻസ് വളരെ വില കുറഞ്ഞതൊക്കെ ആണെങ്കിൽ നമ്മൾ വാർഡിലൊക്കെ പോയി കിടക്കേണ്ടി വരും ഒന്നുമില്ലാത്തതിന് നല്ലത് എന്തെങ്കിലും ഉള്ളതാണ് അപ്പോൾ വാടെങ്കിൽ വാട് എന്ന രീതിയിൽ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ പണം വളരെ കുറഞ്ഞവരുണ്ടെങ്കിൽ അതെങ്കിലും എടുത്തു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആംബുലൻസ് സർവീസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളതാണ് ആംബുലൻസിൽ പോകുന്ന സമയത്ത് നമ്മൾ വലിയ പണം കൊടുക്കേണ്ട ആവശ്യം വരില്ലേ ഒരു ആക്സിഡൻറ്റ് പറ്റി കിടക്കുകയാണ് ആംബുലൻസിൽ കൊണ്ടുപോകേണ്ടി വരും ആംബുലൻസിൽ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടി വരും ആർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ പക്ഷേ നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല നമ്മളൊരു മുൻകരുതൽ എടുക്കണം നമ്മൾ ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചാൽ വളരെ അധികം മനസമാധാനമാണ് നമ്മൾ വീഴുമ്പോൾ പോലും നമ്മുടെ ബാങ്കിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല ഒരു സമാധാനമാണ് നമുക്ക് ഇത് പറ്റാനുള്ള പറ്റി വേദന നമ്മൾ സഹിക്കണം എങ്കിലും നമ്മുടെ ആ വേദന ബാങ്ക് അക്കൗണ്ടിനെയും കൂടെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തു എന്ന് പറയുന്നത് അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഒന്നുകൂടെ അടിപൊളിയാവണമെങ്കിൽ ആംബുലൻസിൻ്റെ സർവീസുകളെല്ലാം കവർ ചെയ്യുന്ന രീതിയിലുള്ളത് എടുത്തു വെക്കുന്നത് നല്ല കാര്യമായിരിക്കും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും അവസാനത്തെ പോയിൻ്റ് ആണ് നോ ക്ലെയിം ബോണസ് ഇത് നിർബന്ധമായിട്ട് നോ ക്ലെയിം ബോണസ് ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് തന്നെ എടുത്തു വെക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം നമ്മളൊരു വർഷം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു നമ്മളൊന്നും ഉപയോഗിച്ചിട്ടില്ല ഇരുപത് ലക്ഷത്തിൻ്റെ കവറേജ് ഉള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് അപ്പോൾ ഒന്നുപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഇരുപത് ശതമാനം കവറേജ് ഒക്കെ ചെയ്ത് കിട്ടുന്നത് കാണാറുണ്ട് ഇതിനെയാണ് നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്നത് ആദ്യ വർഷം നമ്മൾ കൊടുത്ത തുകയ്ക്ക് നമുക്ക് ഇരുപത് ലക്ഷത്തിൻ്റെ കവറേജ് ആണെങ്കിൽ രണ്ടാം വർഷം അത് ഇരുപത്തി നാല് ലക്ഷത്തിൻ്റെ കവറേജ് ആവും തൊട്ടടുത്ത വർഷമാണെങ്കിൽ വീണ്ടും ഒരു ഇരുപത് ശതമാനം കൂടെ കൂടും അങ്ങനെ കൂടി കൂടി ഒരു രണ്ടരട്ടോ മൂന്നരട്ടയോ ഒക്കെ ആവുന്നത് വരെയാണ് ഇത് കൂടുന്നത് കാണാറുള്ളത് പക്ഷേ എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ സേവനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോ ക്ലെയിം ബോണസ് കിട്ടില്ല പക്ഷേ ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ നമുക്കറിയാലേ പലപ്പോഴും ഉപയോഗിക്കാറില്ല ഞാൻ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് വലിയ സംഖ്യ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ കവറേജ് ഉള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് കാരണം എനിക്കറിയാം ഒരു വലിയ അസുഖമോ അപകടമോ ആർക്ക് വേണമെങ്കിലും വരാം അല്ലേ ആ സമയത്ത് ബാക്കിയുള്ളവരോട് പൈസയ്ക്ക് വേണ്ടി പോയി ചോദിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫ് കവേർഡ് ആവുന്ന രീതിയിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു സംഖ്യയുടെ ഹെൽത്ത് ഇൻഷുറൻസ് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും എന്തോ ഭാഗ്യം കൊണ്ട് പ്രപഞ്ചത്തിന്റെ എന്തോ ഒരു പ്രോബിലിറ്റി കൊണ്ട് ഇതുവരെ അത് ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അതിന്റെ കവറേജ് ഇപ്പോൾ വലിയ രീതിയിൽ കൂടി വന്നിട്ടുണ്ട് ഇനിയുള്ള വർഷങ്ങളിലും അത് ഉപയോഗിക്കാൻ പറ്റാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വേറൊരു കാര്യം കൂടെ പറയാനാണെങ്കിൽ പലപ്പോഴും ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തതിനെക്കുറിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഏത് കമ്പനിയുടേതാണ് എടുത്തതെന്ന് എനിക്ക് മെസ്സേജ് വരാറുണ്ട് മെയിൽ വരാറുണ്ട് കമൻറ്റ് വരാറുണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ പ്രായക്കാർക്കും ഓരോ ജീവിതശൈലി പിന്തുടരുന്ന ആളുകൾക്കും എത്ര പേരെയാണ് കവർ ചെയ്യേണ്ടത് എന്നതൊക്കെ അനുസരിച്ച് പ്രായമൊക്കെ അനുസരിച്ച് മികച്ച കമ്പനി ഏതാണ് ഏതാണെന്നത് മാറുന്നതാണ് എനിക്ക് വേണ്ടതായിരിക്കില്ല നിങ്ങൾക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു കമ്പനിയേയും പ്രൊമോട്ട് ചെയ്യാതെ നിങ്ങൾക്ക് വേണ്ടത് കമ്പയർ ചെയ്ത് എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തന്നത് നിങ്ങൾ ഞാൻ കമൻറ്റിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി പോവാണെങ്കിൽ നിങ്ങളുടെ പ്രായം കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടത് അതിൽ കാണിക്കും അതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരാൾക്കും എളുപ്പത്തിൽ തന്നെ വേണ്ട ഇൻഷുറൻസിനെ പിക്ക് ചെയ്യാൻ പറ്റും അല്ല ഞാൻ എടുത്തത് തന്നെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് അപകടമായിരിക്കും അത് നല്ലതായിരിക്കില്ല എനിക്ക് ഏറ്റവും മികച്ച തന്നെയാണ് ഞാൻ എടുത്തത് അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം ആർക്കും കണ്ടുപിടിക്കാം വലിയ വിദ്യാഭ്യാസം ഒന്നും വേണ്ട സിമ്പിളായിട്ട് നോക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന രീതിയിലാണ് വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ് എല്ലാം കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും അതുപോലെ എനിക്കൊരു വാണിംഗ് തരാനുള്ളത് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ പുക വലിക്കുന്ന ആളാണെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യണം എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിലോ മെഡിക്കൽ റെക്കോർഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ ചോദിക്കുന്ന കാര്യങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചോദിക്കുക ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നത് കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആശുപത്രികളുമായിട്ടൊക്കെ ബന്ധമുള്ള കമ്പനികൾ തന്നെയാണ് ഓരോ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളും അവരുടെ ബിസിനസ് തന്നെ ഇതാണ് അതുകൊണ്ട് അവർ പൊട്ടന്മാരൊന്നുമല്ല അല്ല അവര് കണ്ടുപിടിക്കും അതുകൊണ്ട് കള്ളം പറഞ്ഞ് അവരെ പറ്റിക്കാൻ പറ്റില്ല സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ആവശ്യമുള്ള സമയത്ത് കൃത്യമായിട്ട് കിട്ടും യാതൊരു സംശയവും വേണ്ട പൂർണ്ണമായിട്ടും യോഗ്യമായിട്ടുള്ള രീതിയിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറഞ്ഞു തന്നു ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ആളായി നിങ്ങൾ മാറരുത് അങ്ങനൊരു ചോദ്യമില്ല എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിർബന്ധമായിട്ടും എടുക്കണം വേറൊരു പ്രൊഡക്റ്റോ സർവീസോ ഒന്നും തന്നെ ഒരാൾക്ക് നിർബന്ധമായിട്ടും വേണമെന്ന് ഞാൻ പറയാറില്ല നിർബന്ധമായിട്ട് എടുക്കണമെന്നും പറയാറില്ല പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യം അങ്ങനെയല്ല നമുക്കൊരു ആവശ്യം വരുന്നത് സമയത്താണ് നമ്മൾ വല്ലാതെ പേടിച്ചു പോവുക അതുകൊണ്ട് തന്നെ അത്തരം അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ പെട്ടെന്ന് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കൂ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കൂ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ് നിങ്ങൾ ഈ അറിവുകൾ ബാക്കി ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പ്രത്യേകിച്ച് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുത്താൽ അവർക്കും ഈ വീഡിയോ കാണാൻ പറ്റുന്നതാണ് അവർക്കും ഇത് ഉപകാരപ്പെടും ചിലപ്പോൾ അവരുടെ കയ്യിൽ പണം ഇല്ലെങ്കിൽ പെട്ടെന്ന് അവരെടുക്കാൻ സാധ്യതയില്ല പക്ഷേ ഈ മാസവും അടുത്ത മാസമൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട് വരുന്ന മാസങ്ങളിൽ ഹെൽത്ത് ഇൻഷുറൻസുകളുടെ പ്രീമിയം പതിനഞ്ച് ശതമാനമെങ്കിലും കൂടുമെന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് അവർ എന്താണെങ്കിലും വരുന്ന മാസങ്ങളിൽ എടുക്കുന്നതാണ് അപ്പോൾ അവർക്കും ഇത് ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യൂ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടുതൽ പേരിലേക്ക് വീഡിയോ എത്തണമെങ്കിൽ നിങ്ങളുടെ കമൻ്റുകൾ നിർബന്ധമാണ് ഒന്ന് കമൻറ്റ് ചെയ്യൂ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്